பதினாயிரங்கள் வீணாலும் பதினாயிரங்கள் வீணாலும் வலயமாய் நின்னே காத்திடுவான் தெய்வதூதன்மாரும் தருகி നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് പാസ്റ്റർ വീരം ജ്യോതി അവരുടെ ക്ഷണിച്ചു. ഡോക്ടർ എം വി പിള്ള അവർ ഈ സമയം മുമ്പോട്ട് വന്ന് ഒരു ഷോർട്ട് മെസ്സേജ് നമ്മൾ നൽകുന്നതായിരിക്കും. അതേതായി ഞാൻ എന്റെ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചു. എക്സ്പ്രസ് ഹെറാൾഡ് ചീഫ് എഡിറ്റർ ശ്രീ രാജു തരകൻ, പാസ്റ്റർ വിപുരം ജോർജ് കുട്ടി, മാധ്യമരംഗത്തെ എൻ്റെ ചിരകാല സുഹൃത്തുക്കളായ ശ്രീ സണ്ണി മളിയപ്പൻ, ശ്രീ പി പി ചെറിയ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എക്സ്പ്രസ് ഹെറാൾഡിൻ്റെ ഈ എട്ടാം വാർഷികത്തിൽ എന്നെ ഇവിടെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയപ്പോൾ അസാധാരണമായ ഒരു സാംസ്കാരിക ഭംഗി അതിലൊളിഞ്ഞിരിപ്പുണ്ട്. അതിന് കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുന്നതാണ് ഇവിടെ കേട്ട മനോഹരമായ ഗാനങ്ങളും പാസ്റ്റർ വിയബ്രം ജോർജ് കുട്ടിയുടെ ഹൃദ്യമായ മലയാള പ്രഭാഷണവും. എന്നോട് ശ്രീ രാജു തമ്പി എന്നോട് ആവശ്യപ്പെട്ടത് തരകനോട് ആവശ്യപ്പെട്ടത് ഇന്നത്തെ മാധ്യമ രംഗത്ത് സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം എന്താണ് എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇക്കാര്യത്തിൽ എന്നെക്കാൾ അറിവും പരിചയവും പ്രാഗൽഭ്യവുമുള്ളവർ എൻ്റെ മുന്നിലും പിന്നിലും ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാധ്യമരംഗവുമായി ഒരു ആരാധകന്റെ സ്ഥാനം മാത്രമുള്ള എൻ്റെ വീക്ഷണങ്ങളും എൻ്റെ പരിപ്രേക്ഷ്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ എന്നെ അനുവദിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറേ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയെക്കുറിച്ച് വിവരിക്കുമ്പോൾ നാം പറഞ്ഞു അമേരിക്ക ഈസ് എ മെൽറ്റിംഗ് പോട്ട്. എല്ലാം സ്വീകരിച്ച് ഉരുട്ടി ഉളക്കി ഒന്നാക്കി മാറ്റുന്ന മഹത്തായ ഒരു രാജ്യമാണ് അമേരിക്കയെന്ന്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനുള്ളിൽ ഈ സങ്കല്പത്തിന് സമൂലമായ പരിവർത്തനമാണ് വന്നിരിക്കുന്നത്. ഇന്നാരും മെൽറ്റിംഗ് പോട്ടിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഒന്നും ഉരുക്കി വിളക്കി ചേർക്കാൻ ആരും ആവശ്യപ്പെടുന്നില്ല. ഇന്ന് അമേരിക്കയെ വിവരിക്കുന്നത് ദിസ് ഇസ് എ നേഷൻ ഓഫ് ടോസ്റ്റ് സാലഡ്. ടോസ്റ്റ് സാലഡ് നിങ്ങൾക്കറിയാം, അതിൽ പിക്കിളുണ്ട്, ഓണിയനുണ്ട്, കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഫ്രൂട്ട്സ് വേണമെങ്കിലിടാം, പല തരത്തിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സ്വാദിഷ്ടമായ ഒരു വിഭവം സൃഷ്ടിക്കുന്നു. അതാണ് ടോസ്റ്റ് സാലഡ്. ഇന്നത്തെ അമേരിക്ക ടോസ്റ്റ് സാലഡാണ്. ഇതുകൊണ്ടാണ് ഇടതുവശത്ത് മനോഹരമായ മാർത്തോമാ പള്ളിയും വലതുവശത്ത് അതേപോലെ മനോഹരമായ പെന്തക്കോസ്ത് പള്ളിയും ഇന്നും ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഇവിടെ ജി പി എസിനെ കുറിച്ച് ഫാദർ പാസ്റ്റർ ജോർജ് കുട്ടി പറഞ്ഞു. ഇന്ന് ജി പി എസ് ഇട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ജി പി എസ് തന്നെയല്ലേ വാസ്തവത്തിൽ ദൈവം. 940 ബാൺസ് ബ്രിഡ്ജ് റോഡ് ഫെല്ലോഷിപ്പ് ചർച്ച്, ഷാലോൺ ഫെല്ലോഷിപ്പ് ചർച്ച് എന്ന് ജി പി എസ് ഇട്ടപ്പോൾ ഇവിടെ എത്താൻ പല റൂട്ടുകൾ ജി പി എസ് എൻ്റെ മുമ്പിൽ നിർത്തി. ഫാസ്റ്റ് റൂട്ട് വേണോ, അതോ ട്രാഫിക് കുറഞ്ഞ റൂട്ട് വേണോ, അതോ ഉടഞ്ഞ വഴി വേണോ, സീനിക് റൂട്ട് വേണോ? വാസ്തവത്തിൽ ഈ എല്ലാ ആരാധനാലയങ്ങളിൽ കൂടിയും നമ്മൾ ഒരു ജി പി എസിൽ കൂടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനിൽ ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും ഘടകങ്ങൾ കൂട്ടിയിണക്കിയിട്ടാണ്. ദേവാസുരം എന്ന മലയാള വാക്കിൻ്റെ വിശാലമായ അർത്ഥവും അത് തന്നെയാണ്. ദൈവവും അസുരനും നമ്മുടെ ഉള്ളിലുണ്ട്.
ഏറ്റവും വലിയ കൊടും കുറ്റവാളിയെ നമ്മൾ വെറുപ്പോടും കറപ്പോടും കൂടി നോക്കുമ്പോഴും ആ കുറ്റവാളിക്കുള്ളിലും ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ടെന്നും നമ്മളിലുള്ളതിനേക്കാൾ കൂടുതൽ അസുരൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ അംശം അവനിൽ കുടികൊണ്ടുന്നത് കാരണമാണ് അവൻ ഈ കുറ്റത്തിലേർപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ അല്പം വിവേകം ആവശ്യമുണ്ട്. ഇന്ന് ഒരു കുഞ്ഞിനെ കൊന്ന് ഓടക്കരിയിൽ എറിഞ്ഞ അതേ വ്യക്തിയായിരിക്കും നാളെ ഒരു അനാഥന് കിഡ്നി കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. കാരണം ആ സമയത്ത് ആ മനസ്സിൽ ദൈവത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. ഇതേ വ്യക്തിയായിരിക്കും ഒരു പക്ഷേ 3 വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി നാം വായിക്കുന്നത്. അപ്പോൾ ആസുരശക്തിക്ക് മേൽക്കോയ്മ വന്നു കഴിഞ്ഞു. ഈ ദൈവിക അംശത്തിനും ആസുര അംശത്തിനും ദൈവത്തിനും പിശാചിനും കടിഞ്ഞാണിട്ട് നിർത്താൻ കഴിയുന്നതിന് മലയാളത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട്, ഡിസ്ക്രിമിനേറ്റിംഗ് കപ്പാസിറ്റി. മലയാളം അതിങ്ങനെ തർജ്ജം ചെയ്യുന്നു, ത്യാജ്യ ഗ്രാഹ്യ വിവേചന ശക്തി. ത്യജിക്കേണ്ടത് ത്യജിക്കാനും ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാനും ഉള്ള വിവേചനം നമ്മൾ ആർജിക്കുന്നത് ഇത്തരം കൂട്ടായ്മകൾ കൂടിയാണ്. അതുകൊണ്ടാണ് എല്ലാ ആരാധനാലയങ്ങൾക്കും ഒരു അടിസ്ഥാനപരമായി നമ്മുടെ സംവേദനത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഇന്ന് ഈ പള്ളിയിലെ ഈ വേദിയിൽ മനോഹരമായ മലയാള ഗാനങ്ങളും പ്രാർത്ഥനകളും കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനും ദൈവത്തോടടുക്കുകയായിരുന്നു. ഇത് ഏത് പള്ളിയിൽ പോയാലും ഏത് മോസ്കിൽ പോയാലും ഏത് ജൈനമതക്കാരുടെയോ അല്ലെങ്കിൽ ബുദ്ധമത വിഹാരങ്ങളിൽ പോയാലും ഒക്കെ ഇതേ അനുഭവമാണ്. കുറേ വർഷങ്ങൾ ന്യൂസിലൻഡിൽ ജോലി ചെയ്തപ്പോൾ അവിടെ ഒരു ആരാധനാലയം ഇല്ലാത്ത കാരണം ഞങ്ങൾ പതിവായി സിഖ് ആരാധനയാലയം പോയിരുന്നു. അവിടെ പോയി ചമ്രം പടഞ്ഞിരുന്ന് കണ്ണടച്ച് ധ്യാനിച്ച് സിഖ് ആചാരങ്ങൾക്ക് കൂടെ ഒഴുകി പോകുമ്പോൾ നമ്മൾ വീണ്ടും ദൈവത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാ GPSഉം നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള റൂട്ടുകൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടതുപോലെ അവസാനം ആ GPS ചെന്നെത്തുന്നത് സർവശക്തനായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ നിയന്ത്രണങ്ങളുടെ കടിഞ്ഞാണ് കഴിയുക നമുക്ക് ത്യാജ്യ ഗ്രാഹ്യ വിവേചനം ഡിസ്ക്രിമിനേറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞു തന്ന ആ മഹാശക്തിയിലേക്കാണ്. ഇന്ന് സഭയ്ക്ക് പുറത്തുള്ള ഒരാളെ ഇവിടെ വിളിച്ച് ഈ സമ്മേളനത്തിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞത് ആ മഹാശക്തിയുടെ അപാരമായ അപൗർവമായ സ്വാധീനമാണ്. അത് നിങ്ങൾ ഭാഷയിൽ കൂടി വീണ്ടെടുത്തു. അതുകൊണ്ടാണ് മലയാള പ്രഭാഷണത്തിന് മലയാള ഗാനങ്ങൾക്കും ഒരു മലയാളിയുടെ ആരാധനാലയത്തിൽ എനിക്ക് കൂടി പ്രവേശനം കിട്ടുന്നത്. ഞാൻ വിനീതനായി അതിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ആരാധനയും അഭിവാദനങ്ങളും അറിയിച്ചുകൊള്ളട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ചൈനക്കാരുടെ ഇടയിൽ അതിമനോഹരമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. എല്ലാ ഫാളിലും ഓട്ടം സീസണിൽ ഞാൻ ഈ പഴഞ്ചൊല്ല് ഓർക്കാറുണ്ട്. അതിങ്ങനെയാണ്: വൃക്ഷങ്ങളുടെ ഇലകൾ പ്രായമായ മനുഷ്യരെ പോലെയാണ്, പ്രായമാകുമ്പോൾ അവ വേരുകൾ തേടി ചെല്ലുന്നു. ഫാൾ ദ ലീവ്സ് ഓൺ ദ ട്രീസ് ഇൻ ഫാൾ ആർ ലൈക്ക് ഓൾഡ് പീപ്പിൾ, ദ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ആൻ ഓപ്പർച്യൂണിറ്റി ടു റിട്ടേൺ ടു ദ റൂട്ട്സ്. ഇവിടെ ഇരിക്കുന്ന ഏതാനും ചെറുപ്പക്കാരൊഴിച്ച് ഒരു 50 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഇങ്ങനെ ഫാളിലെ ഇലകളുടെ നിറമായിട്ട് വാങ്ങുന്നവരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വേരുകളെ തേടി ചെല്ലാനുള്ള ഒരു അഭിവാഞ്ച നമ്മളിലുണ്ട്. ഈ അഭിവാഞ്ചയിൽ നിന്നാണ് മലയാളത്തിൽ നിങ്ങളുടെ സഭാ നടപടികളും യോഗ നടപടികളും നിങ്ങൾ സ്വീകരിച്ചത്. ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ തന്നെയും ദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗം സമർപ്പിക്കുമ്പോൾ തന്നെയും ഭാഷയിലൂടെ നിങ്ങൾ നിങ്ങളുടെ വേരുകളിലേക്ക് ചെല്ലുന്നു. ഈ വേരുകൾ നമുക്കെല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ വരുമ്പോഴും അതല്ലെങ്കിൽ ഒരു മോസ്കിൽ ചെല്ലുമ്പോഴും ഒരു ബുദ്ധവിഹാരത്തിൽ ചെല്ലുമ്പോഴും ആ ശക്തിയോടൊത്ത് നിൽക്കുന്ന ആശ്വാസകരമായ ആഹ്ലാദകരമായ നിർവൃതി എനിക്കും ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ ടെക്നോളജിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയും തിന്മയും ഒളിഞ്ഞിരിക്കുന്നു. നോബൽ പ്രൈസിൻ്റെ പുറകിലുള്ള ചരിത്രം ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം.
ആൽഫ്രഡ് നോബിളാണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്. ലോകമഹായുദ്ധത്തിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഡൈനാമിറ്റിൻ്റെ മാരകമായ സംഹാരശേഷി കണ്ട് വിഷാദചിത്തനായി ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതിൽ നിന്ന് കിട്ടിയ ആദായം മുഴുവൻ അദ്ദേഹം നല്ല കാര്യങ്ങൾക്കായി മാറ്റിവെച്ചു. കൊടിയ കുറ്റബോധമായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ. അതിൽ നിന്നാണ് ഇന്ന് ലോകമറിയുന്ന നോബൽ സമ്മാനങ്ങളെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ വായിച്ചു എക്കണോമിക്സ്, മെഡിസിൻ, ഫിസിക്സിലൊക്കെ. ഈ സമ്മാനങ്ങളുടെ ഉറവിടം അഗാധമായ കുറ്റബോധത്തിൽ നിന്നും ആൽഫ്രഡ് നോബലിന് തോന്നിയ ഒരു തിരുത്തൽ മനോഭാവമാണ്. എനിക്കിനി ഇത് വേണ്ട, ഈ പണം എനിക്ക് വേണ്ട, കറപ്പറണ്ട, ഈ പണം എനിക്ക് വേണ്ട. എന്തുകൊണ്ടാണ് ആൽഫ്രഡ് നോബൽ വിനാശത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഇത്ര മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? അദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ അംശമായ ത്യാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധി വന്നു ചേർന്നു, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ഈ ഒരു ശക്തി കൈമോശം വന്നതുകൊണ്ടാണ് ഇന്ന് ക്രൈം നമ്മുടെ വീട്ടുമുറ്റത്തെത്തിയിരിക്കുന്നത്. 10-20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ സമൂഹത്തിൽ ക്രൈം കുറവായിരുന്നുവെന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ടായിരുന്നു. മലയാള സമൂഹത്തിൽ തീർച്ചയായും ദൈവാനുഗ്രഹത്ത് ഇവിടെ എത്തിയ മലയാളി കുടുംബങ്ങളെല്ലാം അത്യധ്വാനത്താലും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഉയർന്ന നിലകളിൽ എത്തിച്ചേർന്നു. അവരുടെ ഇടയിൽ നിന്നും ഒരു ക്രിമിനലിനെ കണ്ടെത്തുക തീരെ അസാധ്യമായിരുന്നു. ആ കാലം മാറിപ്പോയിരിക്കുന്നു. ഇന്നിപ്പോൾ മലയാളികൾ കൊടും ക്രൂരകൃത്യത്തിൻ്റെ കുറ്റവാളികളായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാ സമ്പത്തിൻ്റെയും അപ്പുറത്ത്, എല്ലാ സുഖസൗകര്യങ്ങൾക്കും അപ്പുറത്ത് ഇവരുടെ ചെറുത്താൻ കയർവാഴ്ച നടത്തുന്നത്? ഇവരുടെ ദേവാംശത്തെ അടിച്ചമർത്തി ഇവരുടെ ആസുരാംശം പുറത്തു വരുന്നത്? ടെക്നോളജി ഇതിനുത്തരവാദിയാണ്. ഇവിടെയാണ് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ മുന്നിലേക്ക് നീങ്ങി നിൽക്കുന്നത്. ആൽഫ്രഡ് നോബലിൻ്റെ മുമ്പിൽ വിനാശകാരിയായ ഡൈനാമിക്കിനെ എങ്ങനെ ലോകനിർണ്ണയ്ക്ക് മാറ്റിമറിക്കാം എന്ന് തോന്നിയതുപോലെ ആധുനിക ടെക്നോളജിയെ മാറ്റിമറിക്കാനുള്ള ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി നമുക്കുണ്ടാണ്. കേരളത്തിലെ മാധ്യമങ്ങളെടുത്താൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് മലയാളം പ്രോസ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡമായി ഉപയോഗിക്കാവുന്ന ഒരു മാനക മലയാള ഭാഷ പ്രദാനം ചെയ്തത് നമ്മുടെ മലയാള മാധ്യമങ്ങളാണ്. ഒരു ചെറിയ ഉദാഹരണം, സിനിമ കാണുന്നവർക്കറിയാം മാമുക്കോയുടെ ഭാഷയല്ല ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെൻറ്റിൻ്റെ ഭാഷ, ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെൻറ്റിൻ്റെ ഭാഷയല്ല തിരുവനന്തപുരത്തെ സുറാജ് വഞ്ഞാറമ്മൂടിൻ്റെ ഭാഷ. ഈ ഭാഷയോട് ഇങ്ങനെ വിഭിന്നമായാൽ എങ്ങനെ കേരളം പോലെ ഒരു സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കാൻ കഴിയും? ഇതിനാണ് സ്റ്റാൻഡേർഡ് പ്രോസ് എന്ന് പറഞ്ഞത്. ഈ മാനക ഭാഷ നമുക്ക് പ്രദാനം ചെയ്തത് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി കിടന്ന 3 പ്രദേശത്തിൻ്റെ ഭാഷയ്ക്ക് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ മാനകമായി കൊണ്ടുവന്ന് അതിൽ നമ്മളെ അനുഗ്രഹിച്ചത് ഈ പത്രമാധ്യമങ്ങളായിരുന്നു. പത്രമാധ്യമങ്ങൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിരുന്നു. വായനയ്ക്കൊരു വലിയ അനുഗ്രഹമുണ്ട്. വരികൾക്കിടയിൽ കൂടി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് വയലാർ എഴുതിയത്, പറക്കും തളികയിൽ പാതിരാത്തളികയിൽ പണ്ടൊരു രാജകുമാരൻ, അറബിക്കഥയിലെ ആകാശക്കോട്ടയിലെ അത്ഭുത വിളക്കിന് പോയി. ഈ 2 വരികൾ വായിച്ച് അല്പം കണ്ണടച്ചിരുന്നാൽ നിങ്ങൾക്ക് പറക്കം തെളിയ കാണാം, ആകാശക്കോട്ട കാണാം, അത്ഭുത വിളക്ക് കയ്യിലേന്തി മടങ്ങി വരുന്ന രാജകുമാരനെ കാണാം. അത് നിങ്ങളുടെ ചിന്തയുടെ സംഭാവനയാണ്. അനുഗ്രഹീതനായ ഒരു കവി കോറിയിട്ട 2 വരികൾക്കിടയിലെ ആ സ്പേസ്, ആ സ്ഥലയിലാണ് നിങ്ങളെ അർത്ഥപരങ്ങൾ കണ്ടെത്തിയത്. പത്രമാധ്യമങ്ങൾ കൂടി വായിച്ചു വന്ന വാർത്തയ്ക്കും ഇതേ അനുഭവമായിരുന്നു. വരികൾക്കിടയിൽ കൂടി നിങ്ങൾക്ക് നമ്മുടെ ലോകം തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച്, നിങ്ങളുടെ ചിന്താശക്തിക്കനുസരിച്ച്, നിങ്ങളുടെ മൂല്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് വാർത്തകളെ വ്യാഖ്യാനിക്കാനും അതിനെ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. റേഡിയോ വന്നതോടുകൂടി വളരെ പെട്ടെന്ന് കേൾക്കുന്ന ഒരു വാർത്ത, ഇതിനെക്കുറിച്ച് അധികം ആലോചിക്കാനും പോലും സമയമില്ല, വാർത്തകളിൽ നിന്ന് ചാടിച്ചാടി പോവുക.
നിങ്ങൾക്കുള്ള ആ മനസ്സിൻ്റെ ജയാപജയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുറപ്പിക്കാനുള്ള സമയം കുറഞ്ഞു വന്നു. ടെലിവിഷൻ വന്നതോടുകൂടി വായനയും കുറഞ്ഞു, കേൾവിയുടെയും പ്രാധാന്യം കുറഞ്ഞു, ദൃശ്യങ്ങളായി നിങ്ങളെ സ്വാധീനിക്കുന്നു. ഒരുപാട് ബിംബങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വാരി വിതറിയിട്ട് അതിലിഷ്ട ആവശ്യമുള്ളത് നിങ്ങൾക്ക് കാണാനും ബിംബങ്ങൾക്ക് പുറകിൽ നിന്ന് വാർത്ത വായിക്കുന്ന ടെലിവിഷൻ്റെ ന്യൂസ് റീഡറുടെ വാർത്തകൾ നിങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി. അവിടെ വരെ കാര്യങ്ങൾ ഏറെക്കുറെ ഭദ്രമായിരുന്നു. സോഷ്യൽ മീഡിയ വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് വെബ്സ്റ്റർ ഡിക്ഷണറി നോക്കിയാൽ അവർ പറയുന്നത് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ടു ഡിസമിനേറ്റ് ഇൻഫർമേഷൻ ഐഡിയാസ് ആൻഡ് കരിയർ നോട്ട്സ്. അപ്പോൾ ആധുനിക കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് വിവരം എങ്ങനെ പരത്താം, ആശയങ്ങൾ എങ്ങനെ പരത്താം, നിങ്ങളുടെ തൊഴിൽ മേഖലകളുടെ വെല്ലുവിളികളെ എങ്ങനെ മറ്റുള്ളവരുമായി പങ്കിടാം, ഇതിനാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉരുത്തിരിഞ്ഞത്. എല്ലാ ശക്തിക്കും പ്രഹരശേഷിയും സൃഷ്ടിപരമായ ശക്തിയും ഉണ്ടെന്ന് നമുക്കറിയാം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആയിരങ്ങളെ കൊന്നൊടുക്കിയ അതേ ന്യൂക്ലിയർ പവറാണ് ഫ്രാൻസിൻ്റെ ന്യൂക്ലിയർ ന്യൂക്ലിയർ ഇലക്ട്രിക്കൽ പ്ലാന്റുകളിൽ നിന്ന് ഫ്രാൻസിനെ മുഴുവൻ വെളിച്ചം പോയിരുന്നത്. ഇതേ ന്യൂക്ലിയർ മെഡിസിനാണ് നിങ്ങൾ നാളെ ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു ബോൺ സ്കാനോ അല്ലെങ്കിൽ ഒരു തൈറോയിഡിൻ്റെ മെഷർമെൻ്റ് എടുക്കാനോ നമ്മൾ ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ ഐസോട്ടോപ്സ്, ഇതേ ന്യൂക്ലിയർ മിസൈൽസാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അതിഭയങ്കരമായ ഭീതിജനകമായ വെല്ലുവിളിയായി ഉത്തരകൊറിയയിൽ നിന്നും അമേരിക്കയുടെ ആശ്രമം നിന്നും നമ്മെ പേടിപ്പിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയിലല്ല വൈകല്യം, അവയുടെ ഉപയോഗത്തിലാണ്. ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയുടെയും ഒരു വലിയ വെല്ലുവിളി. സോഷ്യൽ മീഡിയയുടെ അടിസ്ഥാനപരമായ വ്യത്യാസം കണ്ടന്റ് ഡിസൈൻ നിങ്ങളുടെ കയ്യിലാണ്. അതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനോരമയോ മാതൃഭൂമിയോ ദീപികയോ കേരളകമ്പനിയോ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണമെന്ന് പത്രാധിപന്മാർ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷേ ആ ഉള്ളടക്കത്തെ നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയുകയില്ല. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നോ കൈരളിയിൽ നിന്നോ അതല്ല മാതൃഭൂമി ന്യൂസിൽ നിന്നോ മനോരമ ന്യൂസിൽ നിന്നോ നിങ്ങൾ കേൾക്കുന്നതിൻ്റെ കണ്ടന്റ് ഉള്ളടക്കങ്ങൾ അവരുടെ സ്റ്റുഡിയോകളിൽ നിന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാമെന്നല്ലാതെ അതിൻ്റെ കണ്ടന്റ് ഉള്ളടക്കത്തെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ കണ്ടന്റ് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഫേസ്ബുക്കിൽ എന്തെഴുതണം, ട്വിറ്ററിൽ എന്തെഴുതണം, ഗൂഗിൾ പ്ലസിൽ എന്തെഴുതണം, വാട്സാപ്പിലൂടെ എന്തറിയിക്കണം എന്ന് നിങ്ങൾക്ക് 100% തീരുമാനിക്കാം. ഇത് അപാരമായ ഒരു ഉത്തരവാദിത്തമാണ്. ഫേസ്ബുക്കിൽ കൂടി M.V.Pillai എന്ന പേര് വെച്ച് ഞാൻ കേരള ഗവൺമെൻറ്റിനെയോ അമേരിക്കൻ ഗവൺമെൻറ്റിനെയോ വിമർശിക്കുകയാണെങ്കിൽ ആ കണ്ടന്റിൻ്റെ 100% ഉത്തരവാദിത്തം എന്നിലാണ്. നന്മയ്ക്ക് പകരം ഇത് തിന്മയിലേക്ക് തിരിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് നാം ഓർക്കണം. ഇതിൻ്റെ ഏറ്റവും നല്ല വശം നമുക്ക് സമാന ചിന്തകളുള്ളവരുമായി അഭിപ്രായം പങ്കെടുക്കാൻ ഒരവസരം തരുന്നതാണ്. ഉദാഹരണമായി എല്ലാ മതവിരോധങ്ങളും ജാതി ചിന്തകളും അർത്ഥശൂന്യമാണെന്നും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സന്തതികളാണെന്നാണെന്നും ആ സൃഷ്ടാവിനെ ഏത് തരത്തിൽ ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെന്നും ഉള്ള മഹത്തായ ഒരു സന്ദേശം നമുക്ക് വേണമെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുമായി പങ്കെടുക്കാം. സൃഷ്ടിപരമായ ഒരാശയം. അതിനു പകരം ഇന്ന് നിലവിലുള്ള ഭരണ സംവിധാനം ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം അനുകൂലിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ഇതേ സാമൂഹ്യ മാധ്യമം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടുണീഷ്യയിലെ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനം സാമൂഹ്യ മാധ്യമങ്ങളായിരുന്നു. മുല്ലപ്പൂ വിപ്ലവം നിങ്ങൾക്കറിയാം, ജാസ്മിൻ റവല്യൂഷൻ. ഇന്ന് അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വളരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹില്ലരി ക്ലിന്റനും പ്രസിഡന്റ് ട്രംപും അതിവിദഗ്ധമായി സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചിരുന്നു.
ഒബാമയുടെ വിജയം ഏറെക്കുറെ 100% സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം കൊണ്ടാണ് നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഉപയോഗവും ദുരുപയോഗവും ഇണചേർന്ന് കിടന്നിരുന്നു. ഉപയോഗത്തിലൂടെ അവർക്ക് നല്ല ലക്ഷ്യം എത്താൻ കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് നമ്മെ പേടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാണ് സൈബർ ബുള്ളിയിങ്. ബുള്ളി എന്ന വാക്ക് നാം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും അറിയാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഉച്ചാടത്തരം. സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് കുറേ ഉച്ചാടുകൾ. നമ്മളെക്കാട്ടും പ്രായവും തടിമ്പിടുക്കുള്ളവന്മാർ മറ്റ് വിദ്യാർത്ഥികളെ അടിച്ചു നിൽക്കാൻ നോക്കുന്നു. ഇതേ ബുള്ളിയിങ്ങാണ് ഇന്ന് സൈബർ സ്പേസിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. സൈബർ ബുള്ളിയിങ്ങിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളിനെയോ ഒരു വ്യക്തിയെയോ ഒരു മതത്തെയോ ഒരു സ്ഥാപനത്തെയോ ഒരു സംവിധാനത്തെയോ വിരട്ടി കാര്യം നടത്താൻ ശ്രമിക്കുക. ഇങ്ങനെ വിരട്ടി കാര്യം നടത്താൻ ഇറങ്ങിയിരിക്കുന്ന സൈബർ ഉച്ചാളികൾ നമ്മുടെ മനസമാധാനം തകർക്കുമെന്ന് മാത്രമല്ല, നമ്മൾ ഈശ്വരനുമായുള്ള അകലവും വളരെ വളരെ വർദ്ധിപ്പിക്കുന്നു. അതേപോലെ സൈബർ സ്പേസ് നമുക്ക് തന്ന മറ്റൊരു വലിയ അപകടമാണ് ട്രോളിങ്. ടെലിവിഷൻ ചാനലുകൾ നമ്മൾക്ക് കാണാം ട്രോൾ ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു പ്രത്യേക കുറ്റവാളിയെ വ്യക്തിയെ വായനക്കാർ ഇൻ്റർനെറ്റിലൂടെ ട്രോൾ ചെയ്യാം. ട്രോളിങ് എന്നുള്ള വാക്കിൻ്റെ പ്രഭവസ്ഥാനം മീൻപിടുത്തമാണെന്ന് കേട്ടിട്ടുണ്ട്. വള്ളത്തിലിരുന്ന് മീൻ പിടിക്കാൻ പോകുമ്പോൾ വലയിൽ മീൻ കയറിക്കഴിഞ്ഞാൽ കരക്കടിപ്പിക്കുന്നതുവരെ ആ മീനിനെ വലിച്ചുകൊണ്ട് പോവാം. ഇൻ്റർനെറ്റിലും ഈ ട്രോളിങ്ങിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ വലയിൽ നമ്മുടെ ചൂണ്ടയിൽ ഒരിര കുത്തിക്കഴിഞ്ഞാൽ സമാന ചിന്താഗതിക്കാരിടയിലേക്ക് വലിച്ചു കൊണ്ടുവരിക. സൈബർ ട്രോളിങ്ങും സൈബർ ബുള്ളിയിങ്ങുമാണ് ഇന്ന് മലയാളി അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വലിയ പ്രശ്നം. ഇതിൽ വാട്സാപ്പ് ഉപയോഗിക്കാം, ഗൂഗിൾ പ്ലസ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ട്വിറ്റർ ഉപയോഗിക്കാം. ദൈവാധീനത്താൽ ട്വിറ്ററിൻ്റെ ഒരു പരിമിതി, ട്വിറ്റർ എന്നുള്ള വാക്ക് ഞാൻ പറയാൻ നിങ്ങൾക്കൊക്കെ അറിയാം, കിളി ചിരയ്ക്കുന്നത് വരെ അല്പനേരം മാത്രമേ ചിരയ്ക്കാറുള്ളൂ. കിളികൾ അങ്ങനെ 1 മണിക്കൂർ ചിരയ്ക്കാറുള്ളൂ. നിർത്തി നിർത്തി ചെറിയ അളവിൽ നമ്മുടെ അറിവോ നമുക്ക് കിട്ടിയ വിവരങ്ങളോ അല്ലെങ്കിൽ ആശയമോ മറ്റുള്ളവരുമായി പങ്കെടുക്കുക. റീട്വീറ്റ് ചെയ്യുന്നത് കാരണം ലോകം മുഴുവൻ പകരാം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും കലാകാരന്മാരുടെയൊക്കെ ട്വിറ്റർ ധാരാളം ആൾക്കാർ ഓരോ ദിവസവും വായിക്കുന്നത്. ഈ ട്വിറ്ററിൻ്റെ സ്ഥലപരിമിതി കാരണം വിശാലമായ വിശദമായ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിനോ അല്ലെങ്കിൽ വ്യക്തിഹത്യയ്ക്കോ അവിടെ സ്ഥാനമില്ലാതെ പോകുന്നു. അത്രയും നിന്ന് ഫേസ്ബുക്കിലൊക്കെ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്കിൽ തിരിച്ചു വന്നു. ആദ്യം ഫേസ്ബുക്കിൽ വന്ന വാർത്ത അപമാനകരമായത് കാരണം അത് പിൻവലിച്ചു. ഇങ്ങനെ കലാകലുഷിതമായ മനസ്സിൻ്റെ ഒരു താവളമായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ മാറുന്നു. ഇത് വാസ്തവത്തിൽ ന്യൂക്ലിയർ പവറിൻ്റെ കൂട്ട് ടെക്നോളജിയുടെ ദുരുപയോഗമാണ്. ഇതിനായിരുന്നില്ല നമ്മൾ ഈ സൈബർ സ്പേസ് കണ്ടെത്തിയത്. മനുഷ്യ നന്മയ്ക്ക് ഒരാക്കം കൊടുക്കാൻ ഈ സൈബർ സ്പേസിന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഉദാഹരണമായി നമ്മുടെ ഒരു സഹോദരൻ ഇപ്പം നമ്മുടെ തൊട്ടയപക്കത്ത് ഒരു ക്രൈമിൽ ഏർപ്പെട്ടിരിക്കുന്നു. ദുസ്സഹമായ ഏകാന്തത അനുഭവിച്ചു കാണും ഈ വ്യക്തി. അതിൻ്റെ കാരണമെന്തോ ആണ്, ഈ ഏകാന്തതയിൽ ഒന്ന് കൈനീട്ടി മറ്റൊരാളെ സ്പർശിക്കാനും മറ്റൊരു ഹൃദയത്തിൻ്റെ വാതിലുകളിൽ മുട്ടി വിളിക്കാനും ആ സഹോദരന് കഴിഞ്ഞിരുന്നെങ്കിൽ, അത് സൈബർ സ്പേസിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ട്വിറ്ററിലൂടെയോ ഗൂഗിൾ പ്ലസിലൂടെയോ വാട്സാപ്പിലൂടെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കുറ്റകൃത്യത്തിൽ നിന്നും അദ്ദേഹം മാറി നിന്നേനെ. ഇങ്ങനെ അപാരമായ സൃഷ്ടിപരമായ സാധ്യതകളുള്ള ഒരു മാധ്യമം, ഒരു സംവിധാനം, ഒരു ടെക്നോളജി ദുരുപയോഗപ്പെടുത്തുന്നതും മനുഷ്യൻ തന്നെയാണ്. ഇക്കാരണത്താലാകണം മലയാളത്തിലെ പ്രശസ്തനായ സ്വദേശാഭിമാനി മലയാള പത്രപ്രവർത്തനത്തിൻ്റെ തലതൊട്ടപ്പനായി അദ്ദേഹത്തിനെ ആദരിക്കുന്നത് കൊണ്ടാണ്. പണ്ട് കാലത്ത് അക്കൗണ്ടൻ്റ് ജനറൽ ഓഫീസിൻ്റെ തിരുവനന്തപുരത്തെ അക്കൗണ്ടൻ്റ് ജനറൽ ഓഫീസിൻ്റെ മുറ്റത്താണ് സ്വദേശാഭിമാനിയുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നത്. വളരെ അർത്ഥവത്തായ ഒരു സ്ഥാനമാണ്. മാധ്യമങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റിയുണ്ട്, അതാരെങ്കിലും ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് അക്കൗണ്ടൻ്റ് ജനറൽ ഓഫീസിൻ്റെ തിരുമുറ്റത്തായിരുന്നു. ഇന്ന് പ്രതിമ അവിടെ നിന്ന് മാറ്റി
തിരുവനന്തപുരത്തെ പാളയത്തെ കണ്ണിമേറ മാർക്കറ്റിലേക്കാണ് മാറ്റി സ്ഥാപിച്ചത്. കണ്ണിമേറ മാർക്കറ്റ് അവിടുത്തെ പ്രധാന വിഭവം മീൻചന്തയാണ്. അപ്പോൾ കമ്പോള സംസ്കാരം, മാർക്കറ്റ് ഫോഴ്സസ് മാധ്യമ പ്രവർത്തനത്തെ പോലും എത്ര കണ്ട് സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ പ്രതീകമാണ് പാളയം മീൻചന്തയുടെ മുമ്പിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന സ്വദേശാഭിമാനിയുടെ പ്രതീകം. ഇത് നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ആഗോള വ്യവസ്ഥയെ മാറ്റിമറിച്ചത് രണ്ട് തരം ടെക്നോളജിയാണ്. ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്ന് ഇവിടെ നിന്ന് നാം അയക്കുന്ന വാട്സാപ്പ് മെസ്സേജോ ഇമെയിൽ മെസ്സേജോ അതേ നിമിഷം നമ്മുടെ ജന്മനാട്ടിലെത്തുന്നു. വലിയ കാര്യം. ഏവിയേഷൻ ഇൻഡസ്ട്രി. പണ്ട് മൂന്നര നാലാഴ്ച കൊണ്ട് ബാൾട്ടിമോറിലോ ഹ്യൂസ്റ്റണിലോ ഒന്നിറങ്ങിയിരുന്ന മലയാളി, കപ്പലിൽ ഒന്നിറങ്ങിയിരുന്ന മലയാളി ഇന്ന് 18 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുന്നു. ഈ രണ്ട് ടെക്നോളജി വന്നതോടുകൂടി ലോകം നന്നേ ചുരുങ്ങി. ആശയങ്ങളും തത്വസമിതികളും മനുഷ്യൻ്റെ സംവേദനശേഷിക്കും അപാരമായ സ്ഥിതിയായി വന്നു. ഇതിൽ ദൈവം ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സിൽക്കയാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അടിസ്ഥാന ശില. ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിലൂടെയാണ് നമ്മൾ എല്ലാത്തരം സംവേദനങ്ങളും നടക്കുന്നത്. ടെലിവിഷൻ ആയാലും ഇൻ്റർനെറ്റ് ആയാലും എയർ ട്രാഫിക് കൺട്രോൾ ആയാലും GPS ആയാലും. അപ്പോൾ മണ്ണിലും വീണ്ടിലും ആധുനിക മനുഷ്യനെ നിയന്ത്രിക്കുന്ന ശക്തി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മെ നമ്മുടെ പൂർവികർ പറഞ്ഞു പഠിപ്പിച്ചത്. മണ്ണിലും വീണ്ടിലും ദൈവമുണ്ട്. ദൈവത്തിൻ്റെ രൂപവും ഭാവവും മാറിയെന്ന് മാത്രം. പ്രിയ സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രഭാഷണത്തോടെ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങളും കൂടി ചോദിക്കട്ടെ, ഇവിടെ എടുത്തു പറയാൻ ഞാൻ അനുവദിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രകമ്പന കാലഘട്ടം താൽക്കാലികമാണ്. മനുഷ്യൻ ഇന്നും പുസ്തകങ്ങളിലേക്കും അച്ചടി മാധ്യമങ്ങളിലേക്കും മടങ്ങിപ്പോയിരിക്കുന്നു. കേരളത്തിൽ നമ്മുടെ സകല ദിനപത്രങ്ങളുടെയും സർക്കുലേഷൻ കുതിച്ചുയരുന്നതല്ലാതെ ആരും ഓൺലൈനിൽ വായിച്ച് തൃപ്തി അടയുന്നില്ല. അപാരമായ സ്വാധീനം അച്ചടി മാധ്യമങ്ങൾക്ക് ഇന്നുണ്ട്. പുസ്തകങ്ങളെല്ലാം ഓൺലൈനിൽ കിൻഡിലും കിട്ടുമായിരിക്കും. ബാൺസ് ആൻഡ് നോബിൾ ഒന്ന് പോയി നോക്കുക. ഇന്ന് ഈ ആഴ്ചയിലേക്ക് രണ്ട് അതിഥികളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ദൂരദർശൻ്റെ ഡയറക്ടറായിരുന്നു കുഞ്ഞികൃഷ്ണൻ. ഇന്ന് നമ്മുടെ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഈ ആഴ്ച റിട്ടയർ KJ. ഞാനവരെയൊക്കെ കൊണ്ടുവന്നത് ബാൺസ് ആൻഡ് നോബിളാണ്. അവർ ആലീസ് വണ്ടർലാന്നിരിക്കുന്നത് അന്തമുണ്ടെങ്കിൽ പുസ്തകങ്ങൾ ഓരോന്ന് ഓരോന്നെടുത്ത് നോക്കാം. ഓരോന്ന് മണപ്പിച്ച് നോക്കുന്നു. പുതിയ പുസ്തകങ്ങളുടെ മണം അവർക്ക് ഹരം പകർന്നു. ചിലർക്ക് ഞാൻ എൻ്റെ സമ്മാനമായി കൊടുക്കാറുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾക്ക് ഒരു കാലത്തും നാശമോ അപ്രസക്തമോ ആകാൻ പോകുന്നില്ല. നമ്മോടൊപ്പം ഉണ്ടാകും. ഇതിൽ നിന്നും നല്ലത് തിരിച്ചറിയാനും ചീത്ത വലിച്ചെറിയാനും ഉള്ള ത്യാഗ്യ ഗ്രാഹ്യ വിവേചന ശക്തി പുസ്തകങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും ഉണ്ടായതുപോലെ സൈബർ സ്പേസിലെ സൈബർ ബുള്ളിയിങ്ങും സൈബർ ട്രോളിങ്ങും മാറ്റി നിർത്തി മനുഷ്യ മനസ്സിനെ സൃഷ്ടിപരമായി സ്വാധീനിക്കാനുള്ള ഒരു ശക്തി ദൈവം ലോകത്തിന് പ്രദാനം ചെയ്യും. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാതിലിന് അപ്പുറത്ത് വന്ന് മുട്ടി വിളിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. ഐഫോണോ സാംസങ്ങോ എടുത്ത് സിറിയോട് സംസാരിക്കുന്നത്. സിറി തൊട്ടടുത്തുള്ള മക്ഡൊണാൾഡ് എവിടെയാണ്? സിറി നിങ്ങളെ അവിടെ കൊണ്ടുവന്നു. ഇത് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു. ആമസോണിൻ്റെ അലക്സ വീട്ടിലുണ്ട്. അലക്സയുടെ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയാം, അലക്സ ലതാ മങ്കേഷ്കറുടെ പാട്ടുകൾ വയ്ക്കുന്നു. ഉടനെ ലതാ മങ്കേഷ്കർ പാടുത്തതാണ്. ഇത് നമുക്ക് ഓർക്കാൻ കൂടി കഴിയുന്നു. നമ്മൾ തൊടുന്നില്ല, സ്വിച്ച് ഒന്നുമില്ല. ഇത് തന്നെയാണ് അടുത്ത 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ അടുക്കളയിൽ വരാമെന്ന്. ജോലി കഴിഞ്ഞു വരുന്ന വീട്ടമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഒന്ന് ചിക്കൻ കറി തയ്യാറാക്കൂ. കെറ്റിൽ നിന്നും ചിക്കൻ കറിയുടെ വെപ്പാണ് ഉത്തർന്ന് വീഴുന്നു, കുക്ക് ചെയ്ത് വരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴേക്കും കുറച്ചുകൂടി വലിയ ത്യാഗ്യ ഗ്രാഹ്യ വിവേചന ശക്തി മനുഷ്യനുണ്ടാകട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രണ്ട് രാഷ്ട്രങ്ങളുടെയും മഹത്വചനങ്ങൾ ഓർക്കാനുള്ള അവസരം കൂടിയാണ്. ഇന്ത്യയെക്കുറിച്ച് വിവരിക്കുമ്പോൾ നാം പറയാറുണ്ട്, ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ദി
യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യയുടെ ശക്തി. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുടിയേറിയ അമേരിക്ക എന്ന ഈ മഹാരാജ്യത്തിൻ്റെയും മോട്ടോ അപ്തവാക്യം ഓരോ നാണയത്തിലും എഴുതിയിട്ടുണ്ട്. വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്, വാഷിലിരുന്നു ഏതെങ്കിലും നാണയം എടുത്ത് നോക്കും. ഈ പ്ലൂറിബസ് യൂനം, ഔട്ട് ഓഫ് മെനി വി ആർ വൺ. നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തിയ ഒരു രാജ്യത്ത് ജനിച്ച് കർമ്മഫലത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഈ പ്ലൂറിബസ് യൂനം, ഔട്ട് ഓഫ് മെനി വി ആർ വൺ എന്ന് വിളംബരം ചെയ്യുന്ന ഒരു രാജ്യത്തിലേക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു നമ്മൾ. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തിക്കുമ്പോൾ മാധ്യമധർമ്മത്തെക്കുറിച്ച് സ്വദേശാഭിമാനി പറഞ്ഞു വെച്ച ഒരു വലിയ സത്യം കൂടി ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭയം, കൗടില്യം, ലോഭം വളർപ്പില്ലൊരു നാടിനെ, ഭയ കൗടില്യ ലോഭങ്ങൾ വളർപ്പില്ലൊരു നാടിനെ സ്വദേശാഭിമാനിയുടെ പ്രതിമയിൽ കുത്തിവെച്ചിരിക്കുന്ന വാക്കുകളാണ്. ഭയം, ദ ഫിയർ, കൗടില്യം, ദ ക്രൂക്കഡ്നെസ്, ലോഭം, ദ ഗ്രീഡ്. ഇഫ് യു ഹാവ് ഫിയർ ഇൻ എക്സ്പ്രസിംഗ് യുവർ സെൽഫ്, ഇഫ് യു ആർ എ ക്രൂക്കഡ് പേഴ്സൺ വിത്ത് എ ക്രൂക്കഡ് മൈൻഡ് ആൻഡ് ഇഫ് യു ആർ ഡോമിനേറ്റിംഗ് ഫീലിംഗ്സ് ഗ്രീഡ്, യു ആർ നോട്ട് ഗോയിങ് ടു ബി സക്സസ്ഫുൾ ഇൻ ദിസ് വേൾഡ്. മഹത്തായ ഈ സന്ദേശം പകർന്നു തന്ന ഒരു മലയാളി ജേർണലിസ്റ്റിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാർ സഹോദരിമാരും ഈ എക്സ്പ്രസ് ഹെറാൾഡിൻ്റെ 8th വർഷത്തിൽ ഒരു മലയാള ഭാഷാ സ്നേഹിയും മലയാളത്തെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും ഒരുപോലെ അഭിമാനിക്കുന്ന ഒരു എളിയ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ നന്ദിയും എൻ്റെ ആസ്വാദനവും എൻ്റെ അഭിവാദനങ്ങളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. പ്രഭുസം തരകൻ്റെ മോള് സ്വപ്ന തരകൻ അമേരിക്കയിൽ വളർന്നത് നല്ലൊരു ഗായികയാണ്. ആ മോള് നല്ലൊരു ഗാനം ഇപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും.